Hi friends, welcome back. Assalamu alaikum. In the namala chicken lasagna recipe, itana vannittullad nalla taste aitulla adibuli recipe aanu. Appa ellarum onnu try cheythu nokkanam, commentum parayanam. Appa namakku vendathu 6 thakkali aanu, nalla palutha thakkali kittaniyal adaanu ethavum better. എനിക്ക് ഇവിടെ അധികം പഴുത്ത തക്കാളിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ 6 തക്കാളിയിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമായിരിക്കണം. അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ്റെ പകരം ബീഫ് എടുക്കാം, ലാംബ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമുക്കൊന്ന് മിൻസാക്കി കിട്ടണം. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഗ്രൈൻഡറിൽ വെച്ചിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി, നന്നായി തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ അവിടുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളിയുടെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യാം. അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. അപ്പോൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് മീഡിയം സൈസ് ഒനിയനാണ് ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി, 4-5 വലിയ ഗാർലിക്ക് ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒനിയന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, 1/2 ടീസ്പൂണ്. അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് ക്യുമിൻ പൗഡറാണ്. നല്ല ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചത് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അത് 1/4 ടീസ്പൂൺ മതിയാവും. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒറിഗാനോ, അത് 1/4 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അതില്ലെങ്കിൽ പാഴ്സ്ലി ലീഫ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതും 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ ഇത് തിളച്ച് കിട്ടണം. അതുപോലെ തന്നെ തക്കാളിയുടെ വെള്ളമെല്ലാം നമുക്ക് വറ്റി കിട്ടും വേണം. പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ വറ്റി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലെ തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സോസ് ഉണ്ടാക്കലാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം ഇട്ട് കൊടുക്കാൻ. ബട്ടറാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മൈദപ്പൊടി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്, തണുത്ത പാല് തന്നെയാണ്, കാച്ചിയ പാലൊന്നല്ല. അത് കുറേച്ചെ കുറേച്ചെ ആയിട്ട് കട്ട പിടിക്കാതെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അത് റെഡിയാക്കി കിട്ടണം. ഈ കൺസിസ്റ്റൻസി ആയാലും മതി, ചൂടാറി കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി തിക്കാക്കി കിട്ടും നമുക്ക്.
പിന്നെ ഇതാണ് ലസാനിയയുടെ ഷീറ്റ്. ഇതിന് പകരം, ഈ ഷീറ്റ് ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ബ്രെഡ് വെച്ചു കൊടുത്താലും മതി. ബ്രെഡ് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഈ ഷീറ്റുള്ളത് കൊണ്ട് ഇതാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഷീറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് ലസാനിയ സെറ്റാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ്, ചിക്കനും തക്കാളിയും ഒക്കെ കൂടിയിട്ടുള്ള പേസ്റ്റാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അതെല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അത് ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ ഷീറ്റ് വെച്ച് കൊടുക്കണം. ഷീറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂട്ടോടെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അതും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീസാണ്. മൊസറില്ല ചീസാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഷീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും വെച്ചു കൊടുക്കാം. ഇതിന് പകരം അതായാലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടൊമാറ്റോയുടെ പേസ്റ്റ് അതും വെച്ചു കൊടുക്കാം. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ വെച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ടോപ്പിൽ നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം റെഡിയായി. ഇനി നമുക്കിത് ഓവനിൽ 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലായെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ കേക്ക് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ആ ഷീറ്റ് വെന്ത് കിട്ടണം. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഞാനത് കവർ ചെയ്തിട്ടാണ് വെച്ചത്, അത് മറക്കരുത്. അപ്പോൾ അതാ ലസാനിയ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട്ടോടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിൽ ഷീറ്റെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലസാനിയ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയാണ്. ഈസി മേക്കിംഗ് ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.